सदाशिव समारंभां शंकराचार्य मध्यमां अस्मदाचार्य पर्यन्तां वंदे गुरु परंपरां प्रकाशमध्यस्थितचित्स्वरूपां वराहये सन्दधलीं त्रिनेत्रां सिन्दूरवर्णाञ्चितकोमलाङ्गी मायामयी तत्त्वमयी नमामि नमः शिवाभ्यां नवयौवनाभ्यां परस्पराश्लिष्टवपुर्तराभ्यां नगेन्द्रकन्यां वृषकेदनाभ्यां नमो नमः श्रीशंकर पार्वतीभ्यां यत्रैव यत्रैव मनोमदीयं तत्रैव तत्रैव तव स्वरूपं यत्रैव यत्रैव शिरोमदीयं तत्रैव तत्रैव पदद्वयं ते कल्लोलो लसितामृताब्दिलकरी मध्ये विराजन्मणिद्वीपे कल्पकवाडिका परिवृते कादम्बवाड्युज्ज्वले रत्नस्तम्भसहस्रनिर्मित सभामध्ये विमानोत्तमे चिन्तारत्नविनिर्मितं जननिते सिंहासनं भावये തുടക്കമായി നമ്മൾ അമ്മയുടെ മുന്നില് അമ്മയെ സ്വർണ സിംഹാസനത്തില് രത്ന തൂണുകളുടെ നടുവില് ഇതാ ഇവിടെ ഇരുത്തി നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും മുന്നില് രത്ന സിംഹാസനത്തിൽ അമ്മയുടെ ഇരിക്കുകയാണ്. തുടക്കം ആയില്ല, അതിനു മുമ്പേ തന്നെ അമ്മ തുടങ്ങിച്ചു. അപ്പൊ അതുകൊണ്ട് ആ അമ്മയുടെ ആ ഒരു അനുഗ്രഹത്തിന്റെ പ്രത്യേകത ഇന്ന് അനുഭവിച്ചിട്ടാണ് ഞാൻ വരുന്നത്. സനജി ആദ്യം എന്നോട് പറഞ്ഞു, രാവിലെ 3 മണിക്ക് തിരിക്കും, ടീച്ചർ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ആ എനിക്ക് പ്രയാസമാണ് ആ സമയത്ത്, പിന്നീട് ഒരു സമയം 10 മണിക്ക് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, എല്ലാം റെഡിയായി. പക്ഷേ 2:30 നല്ല ഇവര് വരുന്നതിന് അരമണിക്കൂർ മുമ്പ് ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു വല്ലാത്തൊരു പൊട്ടൽ ശബ്ദവും കുറെ വെള്ളം മോളിക്കൂടെ ടെറസിന് മോളിലൂടെ ചീറ്റ് ഒഴുകുന്ന ഒരു ശബ്ദവും ഞാൻ ഉണർന്നു. അപ്പൊ ഞാനിവിടെ വരേണ്ടതാണ്, ആരുടെ കൈയാണ് അവിടെ എന്ന് ഞാൻ പിന്നീട് ആലോചിച്ചു. സങ്കടപ്പെട്ടു കുറേയധികം. കുറേ നേരം ഈ വെള്ളപ്പാച്ചിലാണ്, എവിടെ നിന്നറിയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് 2:30 കതക് തുറന്ന് മുറ്റം തുറങ്ങി 4 വശവും നോക്കി, വെള്ളം കാണാനേ ഇല്ല. വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുന്ന ശബ്ദം നല്ല വിധം നേരം വിളിപ്പിച്ചു. അപ്പൊ ഇവിടെ 3 മണിക്ക് ബസ്സിലൊക്കെ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങി വന്നവര് ഞാൻ സുഖമായിട്ട് മറ്റേ ഉണർന്നു കിടന്നു എന്നുള്ളതാണ്. ആരാ എന്നെ അവിടെ എങ്ങനെ കിടത്തിയെന്ന് ആലോചിച്ചു. അതാ നമുക്ക് അനുഭവം വന്നത് ഷെയർ ചെയ്യുന്നത് പേഴ്സണൽ കാര്യം ഷെയർ ചെയ്യല്ല, ദേവീ അനുഗ്രഹത്തെ പറ്റി പറയാം. ഇപ്പൊ അതും പ്രകടമായിട്ട് കണ്ടു. ചിത്രാജയിലൂടെ പെട്ടെന്ന് തന്നെ സിംഹാസനമൊക്കെ ഒരുക്കിയത് ഇരുത്തി പറയുന്നതിന് മുമ്പ്. അപ്പൊ നോക്കൂ എത്രമാത്രം പവർഫുള്ളാണ് ഈ അമ്മ എന്നുള്ളതാണ്. അപ്പോൾ പാദം പിടിച്ച് കരയുന്നവരെ പാണി പിടിച്ചവൻ പാലിച്ചിടും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ചൊല്ലാറുണ്ട് നാരായണി ചൊല്ലുന്നതിനിടയിൽ. അപ്പൊ ഇവിടെ പാണി പിടിക്കുകയല്ല, മൊത്തത്തിലങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. പാണി മാത്രം പിടിക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്യണം പോകണം അല്ലേ, അതില്ല, മൊത്തത്തിൽ പൊക്കി അങ്ങ് എടുക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ നിഷേധഭാവത്തിലല്ല 3 മണിക്ക് ഇറങ്ങാൻ അസൗകര്യം പറഞ്ഞത്, അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയ്ക്കറിയാം. എങ്കിലും ഞാൻ പോകണമായിരുന്നു എന്നുള്ളൊരു സൂചനയാണ് ഈ വെള്ളം പൊട്ടി ഒഴുകിയതും വെളുക്കുന്നതുവരെ ഉറങ്ങാതെ അതിൻ്റെ പിന്നാലെ പോയതും. അതിലൊക്കെ രസം, അതിന് വേണ്ടിയിട്ട് ആളിനെ വിളിച്ചു, അദ്ദേഹം വരുന്നു എന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പം വെള്ളപ്പാച്ചിൽ എൻ്റെ വീട്ടിലല്ല, പൂട്ടിയിട്ടിരുന്ന അടുത്ത വീട്ടിലായിരുന്നു. അത് ചിരിക്കാനല്ല പറഞ്ഞത്, സീരിയസ് ആയിട്ട് മനസ്സിലാക്കാൻ. അപ്പൊ എന്നെ കബളിപ്പിച്ചു അല്ലേ, ഉറങ്ങരുത്, 3 മണി തൊട്ട് ഉറങ്ങരുത്, ഉറങ്ങാതെ ഇവിടെ ഇരിക്കണം. കൂടെ ഉള്ളവർ ഉറക്കമില്ലാതെ യാത്ര ചെയ്ത് ഇവിടെ നാരായണി സമർപ്പിക്കാൻ വരുമ്പോൾ നീ മാത്രം സുഖമായിട്ട് ഉറങ്ങും, വന്ന ഉറക്കം ഇതാ നിദ്രാദേവിയായിട്ട് വന്ന് നിദ്രയെ ആവാഹിച്ചെടുത്തു എന്നുള്ളതാണ്. അത് ഒരു സത്യസന്ധമായ ഒരു അനുഭവമാണ്. ഇത് ആരോട് ഷെയർ ചെയ്യും, വീട്ടിലും നാട്ടിലും പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവും, ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇത് മനസ്സിലാകുന്നവരുടെ മുമ്പിൽ അത് ഷെയർ ചെയ്തത്. നമ്മൾ ഓരോരുത്തർക്കും ഇതുപോലുള്ള എക്സ്പീരിയൻസ് അമ്മ തരുമായിരിക്കും. നമുക്ക് വെള്ളം പൊട്ടി ഒഴുകുന്ന സമയത്ത് അറിയില്ല ഇതെവിടാ, എൻ്റെ തലയെ കൂടാണെന്നുള്ളതാണ് ഭാവം, ഭയന്നു വാസ്തവത്തിൽ, എന്ത് ചെയ്യണമെന്നറിയില്ല അർദ്ധരാത്രി അല്ലേ.
കാര്യങ്ങളൊക്കെ നേരെയായി വന്നപ്പോഴും ഇവിടെ അല്ല സംഭവം നടന്നിട്ടുള്ളത്. ഇതാണ് അമ്മയുടെ നമ്മൾ പരീക്ഷിക്കുന്ന രീതി എന്നുള്ളത് പറയുന്നത്. പച്ച പരമാർത്ഥം മണിക്കൂറുകളായിട്ടുള്ളൂ ഇത് നടന്നിട്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നേരത്തെ നമ്മുടെ സനൽജി പറഞ്ഞ പോലെ എല്ലാത്തിനും വഴികാട്ടുന്നതായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ആചാര്യൻ ഹരിദാസിയെ മനസ്സാ സ്മരിക്കുകയാണ്, വണങ്ങുകയാണ്. അതോടൊപ്പം അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയിലൂടെ അമ്മ തന്നെയാണ് സനൽജിയുടെ കൈ പിടിച്ചിതാ ചെട്ടികുളങ്ങര ദേവി ഞാനിതാ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ മുന്നിൽ വന്നൊരു ദിവസം നാരായണീയമായിട്ടും സൗന്ദര്യലഹരിയായിട്ടും ഒക്കെ ഒരു സമർപ്പണം നടത്തൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ദേവി തന്നെ ഉപാധിയാക്കിയെടുത്ത ആ സമിതിയുടെ നെടുന്തൂണായ, എന്താ പറയേണ്ടത് എനിക്കറിയില്ല, സർവസ്വമായ സാരഥിയായ ആ സനൽകുമാറിലേക്കും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിക്കും പ്രിയപുത്രനും മൂന്ന് പേർക്കും സാദരം പ്രണാമം അർപ്പിക്കുന്നു. മുന്നിലിരിക്കുന്ന ആ ദേവിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ആ അഗ്നിയുടെ നിറമുള്ള വേഷത്തിൽ വസ്ത്രത്തിൽ അഗ്നിയാണല്ലോ, ഓരോരുത്തരും അഗ്നിയായിട്ട് ജ്വലിച്ച് നിൽക്കുകയാണ്, ജ്വാല ജ്വാലയായിട്ട് നിൽക്കുന്ന എല്ലാ സ്ത്രീരത്നങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പുരുഷ കേസരിമാർ അവിടെ അവിടെ ഉണ്ട്, അവർക്കും വിനീതമായ നമസ്കാരം. ഇനി സൗന്ദര്യലഹരി പാരായണമാണ്, പക്ഷേ പാരായണത്തിലൂടെ നമുക്ക് മുഴുവനൊന്നും ആ ദേവി ചൈതന്യത്തെ പറ്റി മനസ്സിലാവില്ല. അത് പറയണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇതാ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കൂ. പക്ഷെ അഞ്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അറിയണില്ല. വേഷേണ വപുഷ വാച എന്നാണ് മൂന്ന് കാര്യങ്ങൾ പറയുന്നത്. അത് കഴിഞ്ഞ് വിദ്യയാ വിനയേനവാ, ഈ അഞ്ച് കാര്യങ്ങൾ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ വരില്ല. വേഷം, വേഷത്തിന് പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും, അല്ലേ? കോടതിയിൽ വാദിക്കുന്ന വക്കീലിൽ ലുങ്കി ഉടുത്തുകൊണ്ട് വാദിക്കാൻ ചെന്നാൽ ആരെങ്കിലും ഇവിടെ ഉണ്ടാവുമോ? ഇല്ല. അതേസമയം കൃഷിക്കാരൻ കോട്ടിട്ടുണ്ട് കലപ്പെടുത്തു കൊണ്ടല്ലോ. വേഷം, വേഷത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വപുഷ, വപുഷ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ശരീരം എന്ന് പറയുന്നത് ശരീരത്തിനൊരു ഭാഷയുണ്ട്. നമ്മുടെ ശരീരമൊന്നും പറയുന്നില്ല, പറയുന്നില്ല ഭാഗമുണ്ടാണ്, പക്ഷേ ശരീരത്തിന് അതിൻ്റെതായ ഒരു ഭാഷയുണ്ട്. അത് കാണുന്ന ആൾക്കാർക്ക് അദ്ദേഹം മനസ്സിലാവും. അതും വേണം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ശരീര ഭാഷ ഭക്തിയാണ്, അതാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ വാച, വാക്ക്, പറയുന്ന വാക്കുകൾ മാധുര്യത്തോടുകൂടിയുള്ള വാക്കുകൾ, കേൾക്കുന്ന ആളിന് ഇനിയും കേൾക്കണം എന്നൊരു ഭാവം തോന്നിക്കുന്ന, കുശലം ചോദിക്കുന്നത് പോലും, എത്ര നാളായി കണ്ടിട്ടെന്ന് ഒരടി കൊടുക്കുന്നതിനേക്കാളും നല്ലത് സന്തോഷം കണ്ടല്ലോ, എന്ത് വ്യത്യാസമുണ്ടെന്ന് നോക്കും, അല്ലേ? മധുരമായിട്ടുള്ള ആ വാക്ക്, അതുപോലെ തന്നെ വിദ്യ. ഇവിടെ ആത്മവിദ്യ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ ഇങ്ങോട്ട് കടന്നു വരില്ല. എല്ലാവർക്കും ആ ആത്മവിദ്യ ഉണ്ട്. ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ ഭഗവാനെ എനിക്കുള്ളൂ എന്ന് ഓരോ ഞാനും ഉറപ്പിക്കുമ്പോൾ ആ വിദ്യയായി കഴിയും. വീട്ടിലും നാട്ടിലും ആൾക്കാർ ധാരാളമുണ്ട്, പക്ഷെ എനിക്ക് ഒറ്റപ്പെട്ട പ്രശ്നീകരിക്കുന്ന ഓരോരുത്തർക്കും വരും ആരാളുള്ളത്. ഞാൻ മുറുക്ക പിടിച്ചിട്ടുള്ള ആ ഒരു ശക്തി മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. അതിനോട് എന്തും നമുക്ക് പറയാം, അല്ലേ? ഏത് രീതിയിലും പറയാം. എന്ത് വേണമെങ്കിലും നമ്മുടെ അമിതമായ ആഗ്രഹം സാധിച്ചു തരും. വേണ്ടാത്ത ആഗ്രഹമാണെങ്കിൽ എൻ്റെ അനുഭവം പോലെ ഒന്നും ചിലപ്പോൾ ഉണ്ടാക്കിയെന്നും വരും, അത് വേറൊരു കാര്യം. എങ്കിൽ പോലും ഒരു തരത്തിലും ആത്യന്തികമായിട്ട് നമ്മെ വിഷമിപ്പിക്കില്ല. അപ്പം ആ വാക്ക്, പിന്നെ വിദ്യ, വിനയം, വകാര പഞ്ചഭിർയുക്തോ നരസമ്മാനമർഹതി എന്നാണ് ആചാര്യമതം. ഈ അഞ്ച് വാ 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 എന്നുള്ള അക്ഷരം വകാരോ മംഗളാർത്ഥക എന്നാണ്. വാ തൊട്ട് തുടങ്ങുന്ന, വാ അക്ഷരത്തിൽ തുടങ്ങുന്ന എല്ലാം മംഗളാർത്ഥമാണ്. എങ്ങനെ അറിയാം? ഭാഗവത രണ്ടാം സ്കന്ധം തുടങ്ങുന്നത് എങ്ങനെയാണ്? വലിയാനേഷതേ പ്രശ്നക, ശിശുവ ബ്രഹ്മർഷി വാ തുറക്കുന്നത് എങ്ങനെയാണ്? വാ എന്നുള്ള അക്ഷരമുണ്ട്. വകാരം, അല്ലേ? വലിയ ധാരാളം ചോദ്യങ്ങൾ പരീക്ഷിച്ച് ചോദിക്കുന്നുണ്ട്, അതെല്ലാം കേട്ടിട്ട് വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചിട്ട് പറയുന്നു, വലിയാൻ വലേഭേഷ്, നന്നായി നിന്റെ ചോദ്യം, നിന്റെ ചോദ്യങ്ങളൊക്കെ വലിയാണ്, ശ്രേഷ്ഠം. നോക്കൂ, ആ വാ വാ തുടങ്ങുന്ന അക്ഷരങ്ങളെല്ലാം വാസുദേവൻ, നമ്മൾ ചില പേരുകളൊക്കെ നോക്കുമ്പോൾ അറിയാം. വേറെയുണ്ട്, ഗാ എന്നുള്ള അക്ഷരത്തിന് പ്രാധാന്യമുണ്ട്. എങ്കിലും ഇവിടെ അഞ്ച് വകാരങ്ങൾ ചേർന്നവരാണ് ഇരിക്കുന്നതെന്ന് പറയുക. ദേവിയെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന ദേവിമാരെയും കൂടി ഒന്ന് ദേവിയുടെ ഉയർന്ന സോപാനത്തിലേക്ക് ഉയർത്തി കണ്ടുകൊണ്ട് വേണം തുടങ്ങാൻ. അപ്പം അതുകൊണ്ടാണ് അത് പറഞ്ഞത്.
നമുക്കെല്ലാവർക്കും ആ ദേവീ ചൈതന്യം ത്രസിച്ചു തന്നെ ഉള്ളിലുണ്ട്. അത് ആത്മാർത്ഥമായ കണ്ണുനീരിലൂടെയും അതുപോലെ തന്നെ പുഞ്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയിലൂടെയും ദൈവം സ്വീകരിക്കും എന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, ജീവിതത്തിൽ ചെയ്യുന്നുണ്ടാവും, ധാരാളം പേര് അനുഭവം ഉണ്ടാവും. ഇനി അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് നല്ലവണ്ണം മനസ്സിലാകും. ഇനി എന്താണ്, ഗിരിശ്രേഷ്ഠനായ ഹിമാലയം, ആ ഹിമാലയം മുതലിങ്ങി അറ്റം തക്കേയറ്റം ആ ഭാരതത്തിൻ്റെ മാപ്പ് നോക്കുമ്പോൾ നമുക്കറിയാം, ഈ താഴെ കന്യാകുമാരി വരെ വരുന്ന എല്ലാ പ്രദേശങ്ങളിലുള്ള സർവ ആൾക്കാർക്കും ആൾക്കാരിലും ഈ സൗന്ദര്യ ലഹരിയുടെ ഓളങ്ങളുണ്ട്. സൗന്ദര്യ ലഹരി എന്ന ഭക്തി കാവ്യത്തിലൂടെ ആയിരിക്കില്ല, അമ്മയുടെ അനുഗ്രഹത്തിലൂടെ. ഇവിടെ ഇരിക്കുന്നത് ഭദ്രകാളിയുടെ അല്ലേ മനോഹരമായ, നമ്മളെ ഭയപ്പെടുത്തുന്ന രൂപമല്ല, എല്ലാവർക്കും തെറ്റുപറ്റി പോകുന്നതാണത് ഭദ്രകാളി എന്ന്. അയ്യോ, ഒരു ഷോക്കാണ് അല്ലേ, എന്തിനാ ഈ രൂപം സ്വീകരിച്ചിരിക്കുന്നത്? ഭദ്രം കലയതി, എല്ലാവർക്കും മംഗളം കൊടുക്കുന്ന രൂപമാണ്. ലളിതാ പരമേശ്വരിയെക്കാളും കൂടുതൽ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന രൂപത്തിനെയാണ് നമ്മൾ ഭദ്രകാളി എന്ന് പറയുന്നത്. ഭയക്കേണ്ട രൂപമേ അതല്ല. എൻ്റെ എല്ലാ ആപത്തുകളെയും സഖ്യത വാക്യൂം ക്ലീനർ പോലെ സഖ്യത എടുത്ത് ദൂരെ കളയണമെങ്കിൽ ഈ രൂപമല്ലേ പറ്റുള്ളൂ. ശാന്തസ്വരൂപിണിയായിട്ട് തട്ടി തലോടിയിട്ട് ആരെ ശല്യപ്പെടുത്തരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ ആര് കേട്ട്. അതുകൊണ്ടാൽ ശൂല പരാക്രമിയായിട്ട് എല്ലാ പേരെയും ഭയപ്പെടുത്തിക്കൊണ്ട് തൃശൂലവും അതുപോലെ തന്നെ തലയോടും അല്ലേ മാലയും ഒക്കെ ഇട്ടിട്ട് തുറച്ചു നോക്കുന്ന കണ്ണുകളോടുകൂടി, ചുമന്ന ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി നോക്കുന്നത് ഭക്തയെ അല്ല, ആ ഭക്തയുടെ ആപത്തുകളെ. അതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കാനുള്ളത്. അതുകൊണ്ട് ഭയക്കല്ല വേണ്ടത്, വളരെ ബഹുമാനത്തോടുകൂടി വളരെ അടുപ്പത്തോടുകൂടി ആ പാദങ്ങളിൽ വീഴുകയാണ് വേണ്ടത്. അതാണ് ഭദ്രകാളി സങ്കല്പം എന്ന് പറയുന്നത്. പിന്നെ ലളിതാ സങ്കല്പം ദേവിക്കുണ്ട്. അത് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഭക്തകളെ, ഇനി ഭക്തന്മാരെ ആരാണോ ഭക്തരായിട്ടുള്ളത് അവരെ എല്ലാവരെയും അവസാനമായിട്ട് അനുഗ്രഹിക്കുന്ന രൂപമാണ്. തിരുവനന്തപുരത്ത് ഒരു ചുറ്റുവള്ളങ്കര ദേവീ ക്ഷേത്രമുണ്ട്, അവിടെ ലളിതാഭാവത്തിലാണ് ദേവിയുടെ പ്രതിഷ്ഠ. ചെറിയൊരു ക്ഷേത്രമാണ്, അതിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെയും ഈ ലളിതാ പരമേശ്വരിയുടെ ഭാവമാണ്. പല കഥകളും അവിടെയും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കുളം ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്തെന്നാണ് പറയുന്നത്, ചെട്ടികുളം എന്ന് പറഞ്ഞൊരു സ്ഥലം അതിൻ്റെ അടുത്ത്. അത് ചെട്ടികുളം കര എന്ന് പറഞ്ഞാണ് ചെട്ടികുളങ്ങര എന്നുള്ള പേര് വന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്ഥലത്തുകൂടി അർദ്ധരാത്രിയൊക്കെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വരുന്ന പുരുഷന്മാരെയെല്ലാം ഈ അമ്മ കാത്ത് സംരക്ഷിക്കാറുണ്ടെന്ന് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും തത്തുല്യമായ കഥകളും ഐതിഹ്യങ്ങളും ധാരാളം ഉണ്ടാവും. എനിക്ക് വലുതായിട്ട് അറിയില്ല, പക്ഷേ മഹത്വം വളരെയധികം ഇന്നും ഞാൻ അറിഞ്ഞു, എന്നും ഇനി അറിയുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അമ്മയുടെ മഹത്വം. ആ ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കന്യാകുമാരി ദേവി ഇവിടെ ഇരുന്നിട്ട് ആ മനോഹരമായ കണ്ണുകൾ കൊണ്ട് ആ മുകളിലോക്കെ ഇങ്ങനെ ശിവനെ നോക്കും. എത്ര ദൂരമാണ് കാണുമോ, ഇവിടെ കൈലാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പ്. പാർവതി പരമേശ്വരി തന്നെ ആയിട്ട് ഇവിടെ ഇരുന്ന് മുകളിലേക്ക് കൈലാസത്തിലേക്ക് നോക്കും. എന്നിട്ട് പറയും, ഇവിടെ കുറേ ഭാഗം ഞാൻ നോക്കിക്കൊള്ളാം. അപ്പം അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് പറയും, ഇവിടെ നിന്ന് കുറേ ഭാഗം ഞാനും നോക്കിക്കൊള്ളാം. അപ്പം കുറേ ശിവൻ്റെ കുത്തകയാണ്, കുറേ ഭാഗം ദേവിയുടെ കുത്തകയാണ്. അപ്പം ദേവി സങ്കല്പം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദേവി ഒന്നേ ഉള്ളൂ, പല ഭാവങ്ങളാണ്. ഇരിക്കുന്ന ഇത്രയും സ്ത്രീരത്നങ്ങളെന്നേ ഞാൻ പറയുള്ളൂ, പലതും വലിച്ചെറിഞ്ഞിട്ട് വന്നിരിക്കുന്നവരാണ് അല്ലേ. ഇത് തിരിച്ചു ചെല്ലുമ്പോഴേ അതിൻ്റെ ബാക്കി കിട്ടും. എങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന സമയം പരമസുന്ദരിയായ ആ ദേവിയുടെ എന്താണ് ആപാദാനങ്ങൾ അല്ലേ നമുക്ക് കീർത്തിച്ചിട്ട് പോകാം. അപ്പം ഈ ബ്ലെസ്സിങ്സോട് കൂടിയാണ് നമ്മൾ തിരിച്ചു ചെല്ലുന്നത്. വീട്ടുകാരാരായാലും എത്ര തന്നെ മിടുമിടുക്കരായാലും മിടുമിടുക്കികളായാലും ഈ നിങ്ങൾ കൊണ്ടുപോകും, നമ്മൾ കൊണ്ടുപോകുന്ന ഈ ശക്തിയുടെ മുന്നിൽ അത് വെറും നിസ്സാരമാണ്. സൗഭാഗ്യഭാഗ്യവാതൂല എന്ന ദേവിക്കൊരു പേരുണ്ട്. സൗഭാഗ്യം തരുന്ന ദേവിയാണ്, അമ്മയാണ്. അത് നമ്മുടെ എല്ലാ ആപത്തുകളെയും പഞ്ഞി പോലെ പറപ്പിച്ച് ദൂരെ കളയുന്ന ശക്തി സ്വരൂപിണിയാണ്. അപ്പം ഏറ്റവും നമുക്ക് അടുക്കാൻ പറ്റുന്ന ഭാവം ഇത് തന്നെയാണ്, ആ സാക്ഷാൽ ദുർഗാഭാവം. അതുപോലെ തന്നെ മഹാകാളിയുടെ രൂപം, കാളി എന്ന് പറയുമ്പോൾ കാലസ്വരൂപിണിയാണ്, കാലകാലങ്ങളനുസരിച്ച് നമുക്ക് ഫലങ്ങൾ തരുന്ന ഒരു സർവശക്തി സ്വരൂപിണിയാണ്. അപ്പം ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ടാണ് സൗന്ദര്യ ലഹരി ആചാര്യസ്വാമികൾ എഴുതിയത്. ആരാണ് ആചാര്യസ്വാമികൾ?
സ്ത്രീയെ അദ്ദേഹം കണ്ടിട്ടേ ഇല്ലെന്നൊക്കെയാണ് ഞാൻ ഈ ലേറ്റസ്റ്റ് കാലം വരെ വിചാരിച്ചിരുന്നത്. സൗന്ദര്യലഹരി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും സ്ത്രീയെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പുരുഷൻ ഈ ലോകത്തില്ല. സൈപ്പുമില്ല, മദാമിയില്ല, ഇന്ത്യൻസും ഇല്ല, നേപ്പാളിയില്ല, ഒരു മനുഷ്യനും ഇത്രയും ഭംഗിയായിട്ട് ഒരു സ്ത്രീയെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തുകൊണ്ട് എന്നുള്ളത്. ഇത് ഇവിടുന്ന് കുറെ ദൂരം വെളിയിച്ചെന്ന് റോഡിൽ നിന്ന് ഈ ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ കേൾക്കാൻ ഓടി വരും. കൊള്ളാം, ദേവിയൊക്കെ സാധാരണ ഒരു സ്ത്രീയെ പോലെ തരം താഴ്ത്തി കാണിക്കുന്നു. അല്ല, ആ സ്ത്രീയുടെ തലമുടി, ഓരോ തലമുടി നാല് മുതൽ നഖത്തിൻ്റെ അറ്റം വരെ വളരെ ഭംഗിയായിട്ട് ദിവ്യമായിട്ട് ശ്രേഷ്ഠമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ മുന്നിൽ മണങ്ങുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തിൻ്റെ പേരാണ് ആചാര്യസ്വാമികൾ എന്നുള്ളത്. ഇപ്പം സാധാരണ സൗന്ദര്യലഹരി തെറ്റിദ്ധരിക്കപ്പെടും. ചില ശ്ലോകങ്ങൾ വായിക്കാൻ നമുക്ക് അയ്യേ ഷെയിം ഷെയിം എന്ന് പറയാൻ തോന്നും, നമുക്ക് തോന്നില്ല. പൊതുവേ ഉള്ള പൊതുജനങ്ങൾക്ക് തോന്നും, ചോദിച്ചിട്ടുണ്ട് പലരും ഇങ്ങനെയൊക്കെ. ഇങ്ങനെയൊക്കെ എഴുതാൻ ഈ ആചാര്യസ്വാമികൾക്ക് എങ്ങനെ തോന്നി എന്നാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കൂ, നമ്മൾ സൗന്ദര്യലഹരിയോ ദേവി മഹാത്മ്യോ ഒക്കെ തുറക്കുമ്പോൾ നമ്മൾ ആരായി മാറണം? പുരുഷനായാലും കൊള്ളാം, സ്ത്രീ ആയാലും കൊള്ളാം. ഒരു പ്രസവിച്ചൊരു ഒരു ഒരാഴ്ചയൊക്കെ ആയി കുഞ്ഞായിട്ട് മാറും. പ്രസവിച്ച ഒരാഴ്ച കഴിഞ്ഞ കുഞ്ഞ്, ഇന്നത്തെ ഒരാഴ്ച കഴിഞ്ഞ കൊള്ളില്ല. നമ്മളൊക്കെ നമ്മളെന്ന് പറയാൻ പറ്റില്ല, ഞാൻ വളരെ വളരെ പഴയതാണ്. അപ്പോൾ അതിനുശേഷം കുറേ കാലം വരെയുള്ള ആൾക്കാർ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ഭാവമാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഒരു ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേ കാണിച്ചു തരാം എന്നുള്ള ഭാവം കാണിക്കും. കാലം മാറിപ്പോയി. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല, ആ കുട്ടികളല്ല പറയുന്നത്, അതിന് എത്രയോ മുമ്പുള്ള കുട്ടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള കുഞ്ഞ്, നിഷ്കളങ്കത മാത്രമുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം, ഓരോരുത്തരും മാറണം. നിഷ്കളങ്കത മാത്രം, വേറെ ഒന്നും ഇല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാശ്രമത്തിലെ രണ്ട് ശിഷ്യന്മാർക്ക് അവിടുത്തെ സ്വാമി രണ്ട് പാളമുണ്ട്. പാളം എന്ന് പറഞ്ഞാലില്ലേ തോളത്ത് തൂക്കി വെള്ളം കൊണ്ടിരുന്ന ആ പഴയ സ്റ്റൈലാണ്. രണ്ടുപേരും രണ്ട് പാള പുറം തൂക്കി ദൂരെ ചെന്ന് വെള്ളം കൊണ്ടുവരികയാണ്. രണ്ടുപേരും കുറേ ദൂരം കൊണ്ടുവന്നിട്ട് ഇവിടെ ഉള്ള വലിയ വലിയ ബക്കറ്റാണോ എന്നറിയില്ല, അന്ന് ബക്കറ്റൊന്നും ഉണ്ടായിരിക്കില്ല, വലിയ പാനകളിലൊഴിക്കും. ഒരാൾ കൊണ്ടൊഴിക്കുമ്പോൾ നല്ല നിറമാണ്, വെള്ളം നിറഞ്ഞു കിടക്കും. മറ്റേ ആളൊഴിക്കുമ്പോൾ അതിന് പകുതി പോലും കാണില്ല. ഒടുവിലാണ് മനസ്സിലായത് അതിലൊരു ദ്വാരം ഉണ്ടായിരുന്നു, ദ്വാരത്തിലൂടെ വെള്ളം കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പം ഇയാൾക്ക് സങ്കടം വന്നു, സ്വാമിയോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു പാളയാണ് കിട്ടിയത്, അതിൽ ഓട്ടയുണ്ട്, ആ വെള്ളം നഷ്ടപ്പെട്ടു പോകണല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം ആചാര്യൻ ചിരിച്ചിട്ട് പറഞ്ഞു, വെയിറ്റ് വെയിറ്റ്, കുറച്ച് സമയത്തേക്ക് സമാധാനപ്പെടും, നമുക്ക് കാണാം. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഇയാളെ കൊണ്ടുവരുന്ന ആ വശത്ത് മുഴുവൻ നിറച്ച് പച്ച നിറമുള്ള പാഴ്ചെടികളാണെങ്കിലും പൂത്ത് ഉലഞ്ഞു നിൽക്കുന്ന പാഴ്ചെടികൾ അവിടെ മുഴുവൻ ഈ വെള്ളം തുള്ളി തുള്ളി തുള്ളിയായിട്ട് വീണ് വീണ് എല്ലാ ദിവസവും രണ്ടു നേരം വീതം വീണ് വീണ് അവിടെ മുഴുവൻ പച്ചപ്പായി. മാത്രമല്ല, വർണ്ണശബളിമ കൊണ്ട് പൂക്കൾ കൊണ്ട് നിറഞ്ഞു. മറ്റേ കളയാതെ കൊണ്ടുവന്നിടത്ത് മണലാരണ്യം പോലെ ഒരു ചെടിയോ പുല്ലോ ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പോഴാണ് ആചാര്യം പറയും, നോക്കൂ, നീ നഷ്ടപ്പെടുത്തിയിട്ടില്ല, നീയാണ് ലാഭിച്ചത്. നീ അറിയാതെ വീണുപോയ ഈ ജലം മുഴുവൻ തന്നെ ഇവിടെ ഇതാ പ്രകൃതിയെ സേവിക്കണം, ദേവിയെ സേവിക്കണം, അമ്മയെ സേവിക്കണം. പുഷ്പങ്ങളെല്ലാം നിറഞ്ഞ് വിടർന്ന് വിലസുന്ന കണ്ടില്ലേ എന്നാണ്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ദേവീ കൃപ, ആ കൃപയാണ് നമുക്ക് വേണ്ടത്. ആ കൃപ ഒഴുകി വരണമെങ്കിൽ നമ്മൾ അത്രയ്ക്കും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കത ആർട്ടിഫിഷ്യലല്ല, നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാവണം. അതിനാണ് ഈ ഉദാഹരണം പറഞ്ഞത്, വെള്ളത്തുള്ളികൾ വീണ് വീണ് അവിടെ മുഴുവൻ പച്ച വ്യാപിച്ചു. അവിടെ നഷ്ടമല്ല, അവിടെ ലാഭം മാത്രമാണ് ഉണ്ടായത്. നമ്മുടെ മനോഭാവം അത് തന്നെ തീർച്ചയായിട്ടും ആയിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ദേവി മഹാദേവൻ്റെ മഹാദേവിയായിട്ട് കാണാം, നമുക്ക് അകത്തിരിക്കുന്ന അമ്മയെ തന്നെ ത്രിപുര സുന്ദരിയായിട്ട് കാണാം, അതുപോലെ തന്നെ എല്ലാ പേരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ മഹേശ്വരിയായി, സരസ്വതിയായി, മഹാലക്ഷ്മിയായി, പാർവതിയായി, ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് കണ്ടാരാധിക്കാം. പക്ഷേ പ്രധാനമായിട്ട് ദുർഗാ രൂപം അല്ലെങ്കിൽ ഭദ്രകാളിയുടെ രൂപം തന്നിരിക്കുന്നത് നമ്മുടെ വിപത്തുകളെ ഒപ്പിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ആ പാദങ്ങളിൽ സമർപ്പിച്ചാൽ അത്ഭുതകരമായ രീതിയിൽ അതിന് പരിഹാരം ഉണ്ടാകും എന്ന നല്ലോണം ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. പരസ്യത്തിൽ പോലും കേൾക്കാറില്ല, വിശ്വാസമാണ് അതെല്ലാം പറയുന്നത്. അവർക്ക് പോലും അറിയാതെ നമുക്കാണ് അത്ര വലിയ ബോധം ഇല്ലാത്തത്. അപ്പം ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും എന്നുള്ളതാണ്.
ഒരിക്കല് ഒരാളിനെ ഉടുക്കാൻ പോലും വസ്ത്രമില്ലാതെ വിഷമിച്ച് പറഞ്ഞു, ആ ഉത്സവമാണ് ക്ഷേത്രത്തില്, ദേവിയുടെ ക്ഷേത്രത്തില് എനിക്ക് നല്ല വസ്ത്രമില്ല, ധരിച്ചുകൊണ്ട് അവിടെ പോയി അമ്മയെ തൊഴാനും. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു മന്ത്രം കൊടുത്തു. മന്ത്രമാണ് കൊടുത്തത്, സൗന്ദര്യ ലജയിലെ ഒരു വലിയ മന്ത്രം. ഇന്ന മന്ത്രം എന്ന് പറയുന്നില്ല, പക്ഷെ നമ്മളെല്ലാം ധ്യാനത്തിൽ ചൊല്ലുന്ന ഭവാനീ ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാം തുടങ്ങുന്ന ആ മന്ത്രം അത് കൊടുത്തു. എനിക്ക് വസ്ത്രമാണ് ആവശ്യം, മന്ത്രം വേണ്ട എന്നാണ് പറഞ്ഞത്. പറഞ്ഞു, ഇല്ല, എനിക്കിത് ഈ മന്ത്രം കൊണ്ട് വസ്ത്രം ആവശ്യത്തിലേറെ കിട്ടും. വലിയ താമസമില്ലാതെ വലിയൊരു ടെക്സ്റ്റൈലിൻ്റെ ഉടമസ്ഥനായ അയാളെ മാറി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ ചോദിക്കുന്നത് ചോദിക്കാത്തത് നമുക്ക് ആവശ്യം എന്തുകൊണ്ട് അതിനപ്പുറവും തന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദിവ്യ പ്രതിഭാസത്തെയാണ്. ഒരു പ്രതിഭാസത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ വളരെ വിനമ്രരായി നേരത്തെ പറഞ്ഞ അഞ്ച് ഭാവങ്ങളോടുകൂടി അവിടെ വന്നായി ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് സൗന്ദര്യമാണ് ഇല്ലാത്തത് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ അറിയാം അല്ലേ. ദേവിയെ പറ്റി സ്തുതിക്കുമ്പോൾ ശബ്ദ സൗന്ദര്യമുണ്ട്, ഭാവ സൗന്ദര്യമുണ്ട്, അമ്മയുടെ തന്നെ ശരീര സൗന്ദര്യമുണ്ട്, ഈ തൊഴുന്ന എൻ്റെ സൗന്ദര്യമുണ്ട്. ഇതല്ല ഉദ്ദേശിക്കുന്നത്, ആന്തരികമായിട്ടുള്ള എൻ്റെ മനസ്സിൻ്റെ ആ ഒരു നന്മ സൗന്ദര്യമയമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സൗന്ദര്യ ലഹരിയിൽ കാണുന്നത്. ഓടിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ 41 ശ്ലോകങ്ങൾ ആചാര്യ സ്വാമികൾ എല്ലാവരും ഓൺലൈനിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അതെല്ലാം ആനന്ദ ലഹരിയാണ്. അത് അതേപോലെ ആചാര്യ സ്വാമികളെ കോപ്പി ചെയ്തതാണ്. ആരവിടെ എഴുതിയിട്ടത്, സാക്ഷാൽ പരമേശ്വരനാണ് എന്നുള്ളത്. വേറെ ആരും ഇന്നുവരെ വേറൊരു അഭിപ്രായം പറഞ്ഞ് കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. അപ്പൊ ശിവൻ തന്നെ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് ആദ്യത്തെ 41 ശ്ലോകം. അത് സ്വല്പം കട്ടിയാണ്. എല്ലാം പൊതുവെ അങ്ങനെയാണെങ്കിൽ പോലും പിന്നുള്ള ബാക്കി 59 അല്ലെ 59 ശ്ലോകങ്ങൾ ആചാര്യ സ്വാമികളെ രചിച്ച് അതിനോടുകൂടി ചേർത്ത് 100 സമർപ്പിച്ചിട്ടുള്ള ശ്ലോകങ്ങളായിട്ടാണ് വരുന്നത്. ആദ്യം പറഞ്ഞ ശ്ലോകങ്ങൾ ഞാൻ ഇവിടെ പറയേണ്ട കാര്യം നിങ്ങൾക്കറിയാം, റെപ്പറ്റേഷനായി പോവും. അപ്പം അതുകൊണ്ട് അത് പറയുന്നില്ല. എത്രയൊക്കെയാണ്, 1, 22, 27 ആരെങ്കിലും ബോറടിക്കണമെന്നോ, ക്ലാസ്സിലുള്ളവർക്ക് ഈ പറഞ്ഞത് മനസ്സിലാവുള്ളൂ. 1 ശ്ലോകം ഏതാണ്, ഒന്നൊരുമിച്ച് ചൊല്ലാം. ഞാൻ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഹരിദാസി എന്നോട് പറഞ്ഞത് ഉച്ചയ്ക്ക് നല്ല ആഹാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല മൂഡിലാണ്. അത് ആ മൂഡനുസരിച്ച് പറയണം. പക്ഷെ എങ്ങനെ പറയും, ഒരു ചിരി മാത്രം പറഞ്ഞു പറഞ്ഞു ഞാൻ തീരുമാനിച്ചോളൂ എങ്ങനെ വേണമെന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊരുമിച്ച്, ഞാനെന്നുള്ള വ്യക്തി മാത്രമല്ല, നമുക്കൊരുമിച്ച് ആ 2-3 ധ്യാന ശ്ലോകങ്ങളുള്ളത് ഒന്ന് ചൊല്ലാം. അങ്ങനെ ഒന്ന് ഉഷാറായിട്ട് 1-2 ഉദാഹരണങ്ങൾക്ക് ശേഷം നമുക്ക് ഇതിലേക്ക് പാരായണത്തിലേക്ക് പ്രവേശിക്കാം. ഈ ബാക്ക്ഗ്രൗണ്ട് അവിടെ എപ്പോഴും വേണം അല്ലേ. ഒരു എന്താണ്, വീട്ടിൽ ചെന്നാലും അതല്ലെങ്കിൽ സ്ഥാപനത്തിൽ ചെന്നാലും അവിടെ ഒരു ചെറിയ ഗാർഡൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോഴെങ്ങനെയാണ്, മേശപ്പുറത്ത് നോക്കിയാലും ഒരു ഫ്ലവർ പോട്ടും ഒരു പൂവും അവിടെ ഉണ്ടാവും. ഹോട്ടലുകളിലാണെങ്കിൽ പോലും അതുപോലെ മറ്റ് ഏത് സ്ഥാപനത്തിലായാലും അല്ലേ. അതുപോലെ നമ്മളൊരു പോട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ്, ഈ ശ്ലോകങ്ങൾ ചൊല്ലി അമ്മയുടെ മുന്നിൽ വയ്ക്കുന്നു. എന്നിട്ട് ക്രമേണ 100 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു, അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അപ്പം ഈ ഓർഡർ അനുസരിച്ച് നമുക്ക് ചൊല്ലാം. നല്ല ശബ്ദത്തിൽ അമ്മ ഇപ്പോഴേ നട തുറക്കൂ എന്ന് അവിടെ വിളിച്ച് പറയണം. 5 നട തുറക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ ആ ഒരു ആവേശം അവിടെയും ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ട് നമുക്കും ആവേശത്തോടുകൂടി ഭക്തിയോടുകൂടി 1 ശ്ലോകം 22, 27 100 വേണ്ടതാണ്, അതുപോട്ടെ, അത് പിന്നീടാണ് ചൊല്ലു. ശിവശക്തിയായുക്തോ യദി ഭവതി ശക്തപ്രഭവിതം ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമൃത പുണ്യ പ്രഭവതി ഭവാനി ത്വം ദാസേ മയി വിതര ദൃക്ഷിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതി യഃ തദൈവ ത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവീ മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമഗുടനീരാജിത പദാം ജപോ ജൽപ
ശില്പം സകലമഭിമുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യ ക്രമണമശനാദ്യാകൃതി വിധി പ്രണാമ സംവേശക സുഖമഖിലമാത്മാർപ്പണ ദൃശ സപര്യാ പര്യായക തവ ഭവതു എന്നേ വിലസിതം. മൂന്ന് ശ്ലോകങ്ങൾ. അപ്പൊ ഒന്നാമത്തത് ശക്തിയോടുകൂടിയ ശിവന് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളൂ. അതുകൊണ്ട് ആചാര്യസ്വാമികൾ പറയുന്നു, ഇങ്ങനെയുള്ള ബ്രഹ്മാദി ദേവന്മാർ പോലും സ്തുതിച്ചിട്ട് മതിയാകാത്ത ദേവിയെ വെറും സാധാരണക്കാരനായി ഞാൻ എങ്ങനെ സ്തുതിക്കും? നമുക്ക് ഇത് ചോദിക്കാം, വെറും സാധാരണക്കാരിയാ ഞാൻ എങ്ങനെ സ്തുതിക്കും? അപ്പോഴേക്കും അമ്മ പറയും, നീ തന്നെ സ്തുതിച്ചാൽ മതി, ഞാൻ സ്തുതിക്കട്ടെ കേട്ടോളൂ എന്ന് പറഞ്ഞാൽ സ്തുതിക്കണ്ട, അവിടെ വെച്ചിട്ട് പോകണം പറയും. അപ്പൊ ഞാൻ എങ്ങനെ സ്തുതിക്കും? അതാണ് താണസ്ഥലത്തെ നീലോടൂ, അതാണ് അവിടെ പ്രധാനമായി. ഒന്നാം ശ്ലോകത്തില് 22 ശ്ലോകത്തില് പറയുന്നത് ഭവാനി, അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരാണ് ഭവാനി. ഭവാനി 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 ത്രിവാരം, ഭവാനി 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 മൂന്ന് പ്രാവശ്യം പറഞ്ഞാല് ഉദാരം ഉദാസന്തി, ആരാണോ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഭവാനി 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 എന്ന് ജപിക്കുന്നത്, അവർക്ക് ഒരിക്കലും കേട്ടല്ലോ, നശോകോ നമോഹോ നാപം കഥാചിത് കുതശ്ചിത് കഥാചിത് കുതശ്ചിത് കഥഞ്ചിത് നരാണ അല്ലെങ്കിൽ ജനാനാം, ഒരിക്കലും ഒരിടത്തും ഒരു സന്ദർഭത്തിന് അവർക്ക് പിന്നെ ദുഃഖമേയില്ല. അതിൻ്റെ അർത്ഥം കരയില്ല, ദുഃഖം വരില്ല എന്നല്ല, നമുക്കത് താണ്ടി പോകാനുള്ള പവർ കിട്ടും. അപ്പൊ ഇനി മൂന്ന് പ്രാവശ്യം ഭവാനിയെ വിളിച്ചോണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ, സമയമില്ലാന്ന് പറയരുത്, ജോലി ചെയ്യുന്നതിനിടയിൽ ഭവാനി 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 ത്രിവാരം എന്നുള്ളതാണ്. അത് ഭവാനി അഷ്ടകത്തില് ആചാര്യസ്വാമികൾ എഴുതിയതാണ്. അതിൻ്റെ ഓർമ്മ ഒരു കോപ്പിയാണ് നമ്മൾ 22 ശ്ലോകത്തില് കണ്ടത്. ഭവാനി ത്വം ദാസേ, അതിൻ്റെ അർത്ഥം അറിയുമോ? അറിയാമെന്ന് എനിക്കറിയില്ല. ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സദരുമാം, ഇതാണ് പറയാൻ ഭാവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ദേവിയുടെ മുന്നിൽ ചെന്ന് പറയുന്നു, ഭവാനി അമ്മേ ഞാൻ അമ്മയെല്ലാ ധ്യാനിക്കാൻ തുടങ്ങുന്നു എന്ന് പറയാൻ ഭാവിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ അവിടെ ചെന്ന് ഭവാനി ത്വം ബാക്കി പറഞ്ഞില്ല, എന്തേ പറയാതിരിക്കാൻ കാരണം, അപ്പോഴേക്ക് അനുഗ്രഹം തന്നെ വന്നു കഴിഞ്ഞു, പറഞ്ഞ സംബന്ധിച്ച് സ്റ്റോപ്പ് മതി, ഭവാനി ത്വം എന്ന് പറഞ്ഞു, ഇനി കിടക്കൊണ്ട് ബാക്കി. ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണ, ഇത്രയും പറയണം, പറഞ്ഞില്ല, ഭവാനി ത്വം എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കില അനുഗ്രഹങ്ങളും സാന്ത്വനങ്ങളും സ്നേഹവും എല്ലാം തന്ന് ഈ ഭക്തനെ ഭക്തയെ ശ്വാസം മുട്ടിച്ചു എന്നുള്ളതാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ശ്ലോകമാണ് ആ 22 ശ്ലോകം. 27 ഈ ശിഷ്യൻ പറയുന്നു, ജപോ ജൽപ ശില്പം, വൈകുന്നേരം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തോതിൽ നോണയൊക്കെ പറയുന്ന സ്ഥലങ്ങൾ, ജൽപ്പം എന്ന് പറഞ്ഞാൽ അതാണ് അൺനെസസറി യൂസ്ലെസ് ടോക്ക് എന്നാണ് ജൽപ്പത്തിനർത്ഥം. ജപം അല്ല, ജപം വേറെ ജൽപ്പം വേറെ. അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു, അവിടെ എന്ത് വിശേഷം, അവിടുത്തെ വിശേഷം പറയണ്ട, താടിക്ക് കയ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് കേൾക്കൂലേ, ആ അതാണ് ജൽപ്പം, ഒരു അർത്ഥമില്ലാത്ത സംസാരം. അത് നമ്മളൊക്കെ കുറേശ്ശെ നിർത്തേണ്ട സമയമായി. അതുപോലും അമ്മയുടെ ഉപാസനയായി മാറുന്നു. നോക്കൂ, ഒരാളിനെ പറ്റി മോശം പറയുമ്പോഴും അമ്മയെ ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദോഷം കിട്ടില്ല എന്നുള്ളതാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ശ്ലോകമാണ്, അതാണ് നമ്മൾ ധ്യാന ശ്ലോകമായിട്ട് എടുത്തത്. 27 ശ്ലോകം. പിന്നെ അതുപോലെ 13 പറഞ്ഞിട്ടില്ല, ഈ ഇതിൻ്റെ മഹാത്മ്യം പറയുന്നതിന് വേണ്ടി, അതായത് സൗന്ദര്യലഹരിയുടെ മഹാത്മ്യം അറിയാൻ വേണ്ടി അതിൽ പ്രവേശിച്ചിട്ടുള്ളവരും പ്രവേശിക്കാൻ താല്പര്യമുള്ളവരും താല്പര്യമില്ലാത്തവരും, എന്ത് സൗന്ദര്യലഹരി, എൻ്റെ അത്രയും സുന്ദരനും സുന്ദരിയുണ്ട്, സുന്ദരൻ ഞാനും സുന്ദരി പിന്നെ ഏത് സുന്ദരി, ഇവിടെ ഈ ഭാവമുള്ളവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഇവിടെ അല്ല കേട്ടോ, ഇവിടെ പറയില്ല പുറത്ത്. അപ്പൊ അങ്ങനെയുള്ളവരും ധാരാളം പേരുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെയുള്ളവർക്ക് ഒന്ന് കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട് ആചാര്യസ്വാമികള് 13 ശ്ലോകത്തിൽ, ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല, ശ്ലോകമൊന്നും ഞാൻ വായിക്കുന്നില്ല സമയത്തിൻ്റെ അഭാവം, അതുകൊണ്ട് അതിൽ പറയുന്നത് നന്നായി വയസ്സായി പല്ലെല്ലാം പോയി എടുക്കാൻ ആവശ്യത്തിന് വസ്ത്രം പോലും ഇല്ല, കവിളെല്ലാം ഒട്ടി, അങ്ങനെയുള്ള ഭജഗോവിന്ദത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നവർ അംഗം
അംഗങ്ങളിലും ലളിതം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള വഴിയില്ലേ, അതുപോലെ ഒന്നുമില്ലാത്ത വയസ്സായ ഒരാള്. പക്ഷെ അദ്ദേഹത്തിന് തോന്നി സൗന്ദര്യലഹരി പഠിക്കണം, സൗന്ദര്യലഹരി വേണം. സൗന്ദര്യലഹരിയൊക്കെ നന്നായിട്ട് പഠിച്ചു, അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ പരമസുന്ദരിയായ യുവതികൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാനായിട്ട് ഓടി എത്തിയെന്നാണ്. വായിച്ചു നോക്കൂ, 13-ാമത്തെ ശ്ലോകം എടുത്ത് വായിച്ചു. ഇപ്പൊ വേണ്ട, വീട്ടിൽ ചെന്നിട്ട് 13-ാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. അദ്ദേഹം അന്തം വിട്ടുപോയി. ഓ, ഇതെന്തായി സ്ത്രീകളൊക്കെ, നിങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾക്ക് ആണെന്നും വേണ്ട, അങ്ങയെ മാത്രം അങ്ങേരെ ലജ്ജിച്ച് നാണിച്ച് നിന്നു പറയാം. അപ്പൊ മഹാത്മ എവിടെ ഇരിക്കുന്നു ആലോചിച്ചോ. അപ്പൊ സൗന്ദര്യം ആ ദേവിയുടെ വർദ്ധിച്ചു കഴിയുമ്പോൾ യുവതത്തിനോട് വിട പറയാറായ ആ പുരുഷന് പോലും ആ സ്ത്രീകളെല്ലാം പേരും ബഹുമാനിക്കുന്ന ഒരു പദം കിട്ടി. ഇത് കേട്ടാൽ നമുക്ക് അതിശയോക്തിയായിട്ട് തോന്നും അല്ലേ? 13-ാം ശ്ലോകത്തിൽ അത് ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ 35-ാമത്തെ ശ്ലോകത്തിലും കൃത്യം ഞാൻ ഓർക്കണില്ല അല്ലെ എന്താണെന്ന് പറഞ്ഞത്. 35-ാമത്തെ ശ്ലോകം 36-ാമത്തെ ശ്ലോകത്തിലൊക്കെ സൗന്ദര്യ ലഹരി തന്നെയാണ്. എസ്റ്റസ് ഓഫ് ബ്യൂട്ടി എന്ന് പറയും ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ. സൗന്ദര്യ എസ്റ്റസ്, അതിൻ്റെ മാദകത, അതിൻ്റെ ലഹരി. ഇപ്പം ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി ഒരു സാഹിബിനോട് കമോൺ എസ്റ്റസ് ഓഫ് ബ്യൂട്ടി ഇസ് ഹിയർ എന്ന് പറഞ്ഞിവിടെ കൊണ്ടുവന്ന് അദ്ദേഹം ഓടി വരും. കാരണം ലഹരിയാണ്, ലഹരി. എല്ലാവർക്കും ആവശ്യം എന്താണ്? ഏതാണ്ട് വൈകുന്നേരം ആകുമ്പോൾ ലഹരി കിറങ്ങണം അല്ലേ? അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യും? എളുപ്പ വഴിയാണ്. എന്തെങ്കിലും സ്വല്പം ഒന്ന് ഒരു സെക്കൻഡ് വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മതി. കറങ്ങിക്കഴിഞ്ഞാൽ ആരാ ഏതാന്നൊക്കെ ലഹരിയിൽ ചോദിച്ചു തുടങ്ങും. എത്ര സമയം നിൽക്കും? എത്ര സമയം നിൽക്കും? നേരം വെളുക്കുന്നവരുണ്ടോ എന്നറിയില്ല അല്ലേ? വീണ്ടും വൈകുന്നേരം അതേ പരിപാടി. പാവം സ്ത്രീകളും കുഞ്ഞുങ്ങളും വീട്ടിൽ സഫർ ചെയ്യും. പക്ഷെ ഈ ലഹരിയാണെങ്കിലോ ഒറ്റ പ്രാവശ്യം തലയ്ക്ക് പിടിച്ചാൽ ഈ ജന്മം മാത്രമല്ല ജന്മാന്തരങ്ങൾ പോലും സഫലമായിട്ട് വരും എന്നിവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ശ്ലോകങ്ങളാണ്. 35-36 മറ്റുമൊക്കെ നമ്മൾ കാണുന്നു. 35 പറയുന്നു, ദേവി എൻ്റെ മനസ്സമ്മയാണ്, ഈ കാണുന്ന പഞ്ചഭൂതങ്ങളെല്ലാം അമ്മയാണ് സർവ്വതും. ഇതിനെയാണ് നാരായണ ഗുരുദേവൻ ജനനി നവരത്ന മഞ്ജരിയിൽ പറഞ്ഞത്, മീനായതും ഭവതി അല്ലേ, മാനായതും അമ്മ ദേവി. എല്ലാം ഈ ഞാനും, ഈ പറയുന്ന ഞാനും അമ്മ എല്ലാം തന്നെയാണ്. അപ്പം എന്ന് പറഞ്ഞു. 63-ാമത്തെ ശ്ലോകത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ശ്ലോകം 63, അതിൽ പറയുന്നത് ചകോര പക്ഷികൾ അമ്മയുടെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അവരുടെ ചുണ്ടൊക്കെ മരവിച്ചു പോയി. അത്ര സൗന്ദര്യം, അത്ര സൗന്ദര്യമല്ല ലഹരി. സൗന്ദര്യ ലഹരി എന്ന് എന്തുകൊണ്ട് പേര് വന്നു? ചുണ്ട് മരവിച്ചു പക്ഷികൾക്ക്, ചകോര പക്ഷികൾക്ക്. അപ്പോൾ അവരെല്ലാം കൂടെ ഒരു പ്ലാൻ ചെയ്തു, ഈ മരവിപ്പ് മാറ്റണമല്ലോ, എന്ത് ചെയ്യും? അപ്പോഴാരോ പറഞ്ഞു, ആ ചന്ദ്രൻ ഉദിക്കുന്നു, പൂർണ്ണചന്ദ്രനാണ്. ആ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ ഈ അപാര മാധുര്യത്തിന് പകരം വീട്ടാൻ വേണ്ടി പുളിച്ച കാടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്താണ് പുളിച്ച് വരുന്ന കാടി, അതിൻ്റെ രസം സ്വല്പം ഒന്ന് കഴിച്ചാൽ ഈ ലഹരി ഒന്ന് കുറഞ്ഞു കിട്ടും. എന്താണ് ആ പുളിച്ച കാടി എന്ന് പറയുന്നത്? പൂർണ്ണചന്ദ്രൻ്റെ ആ നിലാവാണ്. ആരെങ്കിലും പറയുമോ അങ്ങനെ? ഇല്ല. ഈ അമ്മയുടെ സൗന്ദര്യ ലഹരിയിൽ കറങ്ങിപ്പോയ ആ ചമ്പോത്തുകൾക്ക്, ചകോര പക്ഷികൾക്ക് ഒരു ലഹരി മാറ്റാൻ വേണ്ടി പൂർണ്ണചന്ദ്രനെ നോക്കിയിട്ട് അതിൻ്റേതായ ലഹരി മാറ്റുന്നു. എൻ്റെ അർത്ഥം എന്താണെന്ന് കുറേ ആലോചിച്ചാലേ കിട്ടുള്ളൂ. അമ്മയുടെ സൗന്ദര്യമാണ് ചന്ദ്രൻ്റെ സൗന്ദര്യത്തെക്കാളും പരമശ്രേഷ്ഠം. ആ മുഖത്തേക്ക് നോക്കിയാൽ മതി. കുറേ കഴിഞ്ഞ് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ ഇത് എൻ്റെ മുഖമല്ലല്ലോ, ദേവിയുടെ മുഖമല്ലേ. കണ്ണാടി കാണുമ്പോൾ നിൽക്കുന്ന ആരാ? പക്ഷെ ഞാൻ കാണുന്ന റിഫ്ലക്ഷൻ ഏതാണ്? ഞാൻ ഉപാസിക്കുന്ന ദേവിയുടെ തന്നെയായിരിക്കും മുഖം. അവിടം വരെ നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് സൗന്ദര്യ ലഹരി. പിന്നെ അതുപോലെ ദേവി എല്ലാം ഒന്നാണ് ആദ്യം മനസ്സിലാക്കണം. എങ്കിലും എന്താണ് സൗകര്യത്തിന് വേണ്ടിയിട്ട് പറയുന്നു, ഈ ദേവി ത്രിപുര സുന്ദരിയായിട്ടിരിക്കുന്ന ദേവി, മഹാകാളിയായിട്ടിരിക്കുന്ന ദേവി, ദേവിയുടെ മുന്നിൽ സരസ്വതി ദേവി വന്ന് പറഞ്ഞു, ഞാൻ ശിവനെ പറ്റി ഒന്ന് സ്തുതിക്കാൻ പോവാണ്. എന്നിട്ട് വീണയിലെ സരസ്വതി ദേവി പാടി ശിവന്റെ മഹാത്മ്യം. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണ്? ശക്തി സ്വരൂപിണിയായ പാർവതി ദേവിയാണ്. ഈ ദേവിയായിട്ട്, സൗന്ദര്യ ദേവിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. പാടിക്കഴിഞ്ഞു, വീണയിലെല്ലാം പാടിക്കഴിഞ്ഞു. കഴിഞ്ഞപ്പോഴേക്കും ഈ ദേവി സരസ്വതി ദേവിയെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് വാ തുറന്നു,
എന്ന് പറയാൻ തുടങ്ങുകയാണ്. ബ എന്ന് പറഞ്ഞപ്പോ തന്നെ ആ ബാ ഉച്ചരിക്കുന്നതിന്റെ സൗന്ദര്യം കണ്ടപ്പോ സരസ്വതി ദേവി ഞെട്ടിപ്പോയി. എന്റെ കച്ചപി എന്നുള്ള വീണയ്ക്ക് പോലും ഈ മാധുര്യം ഇല്ല. ചട്ടപ്പെടവും ആ വീണയെടുത്ത് എന്റെ കവറിൽ വെച്ച് കെട്ടിപ്പൂട്ടി പോകാൻ ഭാവിച്ചു. അപ്പൊ ആലോചിച്ച് നോക്കൂ, സരസ്വതിയാണ് സ്വരത്തിന്റെ ദേവിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദേവി പോലും ഈ സൗന്ദര്യരേഖയിൽ വർണ്ണിക്കുന്ന ആ മഹാമായ ദുർഗാദേവി ആ ദേവിയുടെ വാക്കിന്റെ മാധുര്യത്തില് എല്ലാം നടന്ന് ഞാൻ വളരെ മോശമാണെന്നുള്ള ഭാവത്തിൽ പോയി. ഇങ്ങനെ കുറേ ശ്ലോകങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. 100-ാമത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞതിന് ശേഷം ചിത്രാജി ശരിക്കും പറഞ്ഞാൽ ദേവി സ്വരത്തിൽ തന്നെ തുടങ്ങി നിങ്ങളെല്ലാം ഉപദേവതമാരായിട്ട് ദേവിമാരായിട്ട് കൂട്ടത്തിൽ പാരായണം ചെയ്യുമ്പോൾ വിചാരിക്കണം ഞാൻ ദേവിയാണ് എന്ന് തന്നെ വിചാരിക്കണം. കാരണം ദേവി എന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. ആ ഭാവത്തിൽ തീരെ അറിഞ്ഞുകൂടാത്തവർ വായിക്കാതിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക, തെറ്റ് വായിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്. 100-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സൂര്യരശ്മിയുടെ പ്രകാശം അതൊരു വിളക്കായിട്ടെടുത്തുകൊണ്ട് അമ്മേ അമ്മയ്ക്ക് ഞാനിത് ആരതി ചെയ്യുന്നു. ചന്ദ്രകാന്ത കല്ലെന്നൊരു കല്ലുണ്ട്, അത് ചന്ദ്രന്റെ പ്രകാശം കൊണ്ടാണ് അത് ദ്രവിച്ചിട്ട് അമൃതരസം അതിൽ ഒഴുകുന്നു. ചന്ദ്രന്റെ പ്രകാശം ആ കല്ലുകൊണ്ട് ഞാനിത് അമ്മയ്ക്ക് പൂജ നടത്തുന്നു. സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി ജലം എടുത്തിട്ട് ആ സമുദ്രത്തെ തന്നെ ഉപാസന ചെയ്യുന്നു. അതുപോലെ ഒന്നും അറിയാൻ പാടില്ലാത്ത ഈ ഞാൻ, ഒന്നും അറിയാൻ പാടില്ലാത്ത ഹരിശ്രീ എഴുതാൻ പോലും ഉച്ചരിക്കാൻ പോലും ഉറപ്പില്ലാത്ത ഈ ഞാൻ പറയുന്ന ആര്? ആചാര്യസ്വാമികളാണ്. അപ്പൊ നമ്മളെന്ത് പറയും? ഈ ഞാനിത് അമ്മയ്ക്ക് ആരതി ചെയ്യുന്നു, ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് 100-ാം ശ്ലോകം അവസാനിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള 100 ശ്ലോകങ്ങൾ അമ്മ അത് കേട്ട് വളരെയധികം ബലേപേക്ഷ പറയണം. ആ ബലേപേക്ഷ 100-ാം ശ്ലോകം ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ഉള്ളിൽ അമ്മ വരും. വന്നിട്ട് നന്നായി മോളെ നന്നായി കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്തുകൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു നിൽക്കും. ചിലപ്പോൾ എല്ലാം പ്രൊസീഡ് തന്നെ പറയും, മതി എന്ന് പറയില്ല, എനിക്ക് സ്റ്റോപ്പ് എന്ന് പറയില്ല, പ്രൊസീഡ് മുമ്പോട്ട് ഒക്കെയുള്ളൂ എന്ന് പറയും. അതിനു വേണ്ടി ഇതാ നമ്മുടെ ചിത്ര ശിവകുമാർജിയുടെ ആ ശബ്ദത്തിൽ, ഗംഭീരമായ ശബ്ദത്തിൽ ഇതാ ഇവിടെ ദേവിയുടെ 100 ശ്ലോകങ്ങൾ നമുക്ക് കേൾക്കാം. ഒരുമിച്ച് ഒക്കുന്നവർ പാരായണം ചെയ്യും, അല്ലാത്തവർ പറയരുത്. ആ സനജി പറഞ്ഞ പോലെ മുമ്പോട്ടും ഓടരുത്, പുറകോട്ടും പോരുത്, സമത്വം യോഗ ഉച്ചതേ എന്നുള്ള ഭാവത്തിൽ നിൽക്കണം.